ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വളരെ വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന 1000 ദൈവമക്കളെ മനതാരിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനയുടെ മണിമുത്തുകൾ നിങ്ങളുടെ ഹൃദയമാകുന്ന നല്ല നിലത്ത് പാകുവാൻ, മാലയിൽ കോർത്ത മുത്തുപോലെ ആത്മീക ജീവിതത്തിൻ്റെ അന്തസ്സിന് നിറച്ചാർത്താകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ഉന്നതവും ഉജ്ജ്വലവുമായിരിക്കുന്ന ദൈവാലോചനയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി നമ്മൾ കാതോർക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ഇന്ന് എന്താണ് നമ്മോട് അരളി ചെയ്യാനുള്ളതെന്നുള്ള കാര്യം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതിനും ഗ്രഹിക്കേണ്ടതിനും കർത്തൃസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവാത്മാവ് തന്നെ വചനത്തിലൂടെ സംസാരിക്കണമെന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇതിനൊക്കെയും നമ്മെ പാത്രീപുത്രം ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശങ്ങളും ഈ ഗൗരവമേറിയ ദൂതുകളും വചനത്തിൻ്റെ ആഴത്തിൽ മനുഷ്യനറിയേണ്ട ആത്മീക സത്യങ്ങളും നമ്മളെ ധരിപ്പിക്കുവാൻ പ്രസാദം തോന്നിയ മഹാദൈവത്തിന്, നമ്മുടെ രക്ഷിതാവിന്, നമ്മുടെ സൃഷ്ടാവിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാമുറിയിൽ പങ്കുതന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആധാരമായി ദാനിയേൽ പ്രവചനം 11:32-33 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 11 പ്രധാനമായി 32 വാക്യത്തിൽ നിന്നാണ് ആലോചന. നിങ്ങളുടെ ശ്രദ്ധയെ ദാനിയേൽ 11:32 സാധനം ക്ഷണിക്കുകയാണ്. വായിക്കുന്നു: നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ആ വാക്കാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് അങ്കുരിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്കൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ: എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സംഭവം നടക്കാനിരിക്കുന്നത് സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷമാണ്. എങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നാം അറിയേണ്ട അനിവാര്യമായിരിക്കുന്ന ആത്മീകതയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രായോഗികമായി മനസ്സിലാക്കേണ്ടതിന് ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തരികയാണ്. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, യേശുക്രിസ്തു കാഹളധ്വനിയോടെ തൻ്റെ കാന്തയായ തിരുസഭയെ ചേർക്കാൻ അധികം താമസിയാതെ ആകാശമേഘങ്ങളെ തേരാക്കി ഇറങ്ങി വരും. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സമുദായങ്ങളിൽ, സമൂഹങ്ങളിൽ, മതങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ എൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ പടഹധ്വനി അലയടിക്കുന്നത് കാതോർക്കുന്നൊരു ഭക്തന് നന്നായി കേൾക്കാൻ കഴിയുമെന്നുള്ള കാര്യം ശക്തവും വ്യക്തവുമാണ്. യേശുക്രിസ്തു ഇവിടെ വന്ന് തനിക്കുള്ളവരെ ചേർത്തുകൊണ്ട് പോയാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ്. അതിൻ്റെ ശാസ്ത്രീയവും രാഷ്ട്രീയവുമായിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തക അറിവുള്ള ഈ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ളൊരാൾ തിരുവെഴുത്തിനെ ഗ്രഹിച്ചുകൊണ്ട് മറുഭാഗത്ത് ഈ കാലഘട്ടത്തിലെ വാർത്തകളെ കൂടി മനസ്സിലാക്കിയാൽ അത് അധികം താമസിയാതെ സംഭവിക്കുമെന്നുള്ള കാര്യം തിട്ടവും വ്യക്തവുമാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം തൻ്റെ തിരുസഭ ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ ഒരു കിരാതനായ രാജാവ് ലോകത്തെ ഏകാധിപതിയായി ഭരിക്കുമെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത്. ഇങ്ങനൊരു കാലഘട്ടം സംജാതമായിരിക്കുന്ന വിവരം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്ന് കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഞാൻ അധികം ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ ഭാവികാല കാര്യപരിപാടി എന്ന വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ, നമുക്കതിൻ്റെ ഒരു പരമ്പര തന്നെ ചിന്തിക്കണം. അതിൻ്റെ ഉദ്ദേശം അതിനായി ജനത്തെ ഒരുക്കണമെന്നുള്ളതാണ്. കർത്താവ് കാലങ്ങളും സമയങ്ങളും തരട്ടെ അവിടുത്തെ വരവിന് മുമ്പ്. ഈ വിഷയം നിങ്ങളെ ഗ്രഹിപ്പിക്കാനുള്ള ത്രാണിയും ജ്ഞാനവും കൃപയും ഞാൻ ദൈവത്തോട് വരമായി ചോദിക്കുകയും ചെയ്യുന്നു. സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൂത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കിരാതനായൊരു ഏകാധിപതി രാജ്യത്തെ, ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. മരിക്കാൻ വേണ്ടി മനുഷ്യൻ പർവ്വതങ്ങളുടെ ഉത്സവത്തിൽ അടുക്കലേക്ക് നിന്ന് പർവ്വതങ്ങളോട് പറയും, ഞങ്ങളുടെ മേൽ വീഴ്. ഇന്ന് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഓടി മറന്ന ആളുകൾ അന്ന് ഇവിടത്തെ പീഡനം സഹിക്ക വയ്യാതെ മരണം കൊതിക്കുമെന്നാണ് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചക വരുണ്യന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനൊരു കാലം വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ദൈവത്തിനുള്ളവർ ഇവിടെ കാണില്ല കേട്ടോ. നിങ്ങൾ ആ ഗണത്തിൽ കാണണമേ. ഇവിടെ കഷ്ടവും പ്രയാസവും ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെയാണ്. ഒരുപക്ഷെ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം എല്ലാവർക്കും കിട്ടിക്കാണില്ല.
കുടുംബജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളെക്കുറിച്ചാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമാണെങ്കിലും എവിടെ നിന്നൊക്കെയോ തിക്താനുഭവങ്ങളും നിന്ദകളും വേദനകളും നൊമ്പരങ്ങളും മാത്രം ജീവിതത്തിൽ ചേക്കേറിയ കൂടുകെട്ടിയ ഒരു വലിയ ജീവിതത്തിൻ്റെ ഭാരം ചുമക്കുന്ന വ്യക്തിയായിരിക്കാം. സാരമില്ല, ഒരു ശുഭകാലം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്ന മഹാകഷ്ടകാലത്ത് നമ്മളിവിടെ ഉണ്ടാകാതിരിപ്പാൻ നോക്കിയാൽ മതി. ബാക്കി ഒരു നല്ല കാലം ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. അതിനായി നമുക്ക് വ്യഗ്രതയോടെ ഓടാം. ദൈവം അത് ചെയ്യട്ടെ. ഇവിടുത്തെ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രമേയം ഇങ്ങനെയാണ്: ആ രാജാവ് ഭരിക്കുന്ന കാലത്ത് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 666 എന്നൊരു മുദ്രയേക്കാതെ ക്രയവിക്രയങ്ങൾ നടക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇന്ന് ലോകവ്യാപകമായിരിക്കുന്നൊരു വാർത്തയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ബാർകോഡ് സിസ്റ്റം എല്ലാം ഇവിടെ പ്രബലമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ തെളിവാർന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് ഈ 11-ാം അധ്യായം സമയമുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു അതിൻ്റെ മുകളിലേക്കുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുകയാണ്. അപ്പോഴും സംഭവിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് തരുന്ന സൂചന ഇതാണ്. എന്താണെന്നറിയാമോ? ഇങ്ങനെ കിരാത രാജാവ് ശക്തിയോടെ ഭരിച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീതിയില്ല, നിയമമില്ല, ഇതൊന്നുമില്ലാതെ തമ്മിൽ പറഞ്ഞവരെ പോലും അറസ്റ്റ് വരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതൊക്കെ ഇന്ന് ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തും ഒരു പ്രതീക്ഷയുടെ എങ്കിലും എന്നൊരു വാക്കോടുകൂടെ വേദപുസ്തകം ആയിരക്കണക്കിന് സംഭവങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. എങ്കിലും എന്ന വാക്കോടുകൂടെ ഇനി നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബൈബിളിനകത്ത് എങ്കിലും ഒന്ന് വട്ടം വരച്ചിടണം. നിങ്ങളൊരു 1000 എങ്കിലും കാണും. എന്താണെന്നറിയാമോ? നിനക്ക് കഷ്ടമുണ്ട് എങ്കിലും സാരമില്ല, നിനക്ക് എതിരാളിയുണ്ട് എങ്കിലും ഞാനുണ്ട്. നിങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ എങ്കിലും ചേർത്ത 1000 വാക്യങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഭാഗത്ത് പ്രശ്നമുണ്ട്, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപമാനമുണ്ട്, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദനയുണ്ട്, ഒരു ഭാഗത്ത് ഓർക്കുമ്പോൾ ഇടനെഞ്ച് പൊട്ടിപ്പോകുന്ന നൊമ്പരമുണ്ട്. അതിനർത്ഥം ഇനി ഒന്നുമില്ലെന്നല്ല. ബൈബിൾ 1000 പ്രാവശ്യം പറയുന്നൊരു വാക്കാണ് എങ്കിലും. നീ പാപിയാണ് എങ്കിലും നിന്നോട് കരുണ കാണിക്കാം, നീ എല്ലാം നശിപ്പിച്ചവനാണ് എങ്കിലും ഞാൻ നിന്നെ കൈക്കൊള്ളാം, നീ എല്ലാത്തിലും നിരാശനാണ് എങ്കിലും ഞാൻ നിനക്ക് പ്രത്യാശ തരാം, നീ സ്വർഗത്തിന് ഓഹരിക്കാരനല്ല, മാനവൻ മുഴുവൻ ദൈവത്തെ വെറുത്തു, ദൈവത്തെ മറന്നു, ദൈവത്തെ മാറ്റി നിർത്തി, എങ്കിലും ഞാൻ എൻ്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി അയക്കാം. അതാണ് ദൈവത്തിൻ്റെയും വചനത്തിൻ്റെയും ആത്മീയതയുടെയും നിത്യതയുടെ ഉടമസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെയും മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും വലിയ പ്രമേയത്തിൻ്റെ ഒരു ബ്രിഡ്ജ് വേർഡാണ് എങ്കിലും. എങ്കിലും 1000 വാക്യങ്ങളുണ്ട്. ഒരു പുസ്തകം എഴുതാൻ ആർന്ന ആശയങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. എങ്കിലും ഇനി എപ്പോൾ ബൈബിൾ വായിച്ചാലും നിങ്ങളൊരു വിഷയാസ്പദമായി ചിന്തിക്കുമ്പോൾ എങ്കിലും വട്ടം വരച്ചിടണേ. അപ്പോൾ കുറേ കാലം വായിച്ചു കഴിയുമ്പോൾ 1000 എങ്കിലും നിങ്ങൾ കാണും. നിങ്ങൾ അതെല്ലാം കൂടി കൂട്ടിപ്പറക്കിയാൽ തന്നെ ജീവിതത്തിൽ ഭയങ്കര പ്രത്യാശ കാണും. ഞാൻ ജനിച്ചതൊരു കൊച്ചു വീട്ടിലാണ്, എങ്കിലും ദൈവം എന്നെ ഓർത്തു. എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, എങ്കിലും കർത്താവ് എന്നെ ചേർത്തു. അങ്ങനെ എന്തിലും എത്രത്തോളമാണെന്നറിയാമോ? എങ്കിലും ഇവിടെ ഇതാ, ഇവിടെ ഭയങ്കരമായിരിക്കുന്ന സംഭവങ്ങൾ നടക്കും. അത് വരാനിരിക്കുന്ന കാലത്താണെങ്കിലും ഞാൻ ആനുകാലിക പ്രസക്തമായിട്ടാണ് അതൂത് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ വലിയ കലാപ കലുഷിതമായിരിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, എങ്കിലും ദൈവത്തെ, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ദൂത് ഞാൻ പറയാം. എന്തെല്ലാം പ്രശ്നങ്ങൾ ചുറ്റുവട്ടത്ത് തിരമാല കണക്കെ തലയ്ക്ക് മുകളിൽ പൊങ്ങിത്താണാലും, കാറ്റും കോളും പോലെ ജീവിതത്തിൻ്റെ പടകനെ ആടി ഉലച്ച് മുക്കി തകർത്ത് കളയാൻ വേണ്ടി എത്ര വലിയ കൊടുങ്കാറ്റും ഈശാനമൂലരും ജീവിതത്തിന് ചുറ്റും നിന്ന് വാശിക്ക് ചുഴന്നടിച്ചാലും, അവിടെ ഒരു പ്രതീക്ഷയുടെ തിരിനാളം നിങ്ങൾ കാണുന്നുണ്ടോ? ആരാത്? ജോലിയുള്ളവനോ വിദ്യാഭ്യാസമുള്ളവനോ പണമുള്ളവനോ പാരമ്പര്യമുള്ളവനോ പൈതൃകമുള്ളവനല്ല, പിന്നെയോ പാവപ്പെട്ടവനായിരിക്കാം. തൻ്റെ ദൈവത്തെ അറിയുന്നവൻ, അതൊരു പദവിയാട്ടോ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ വെച്ച് ഏറ്റവും പദവിയായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതെന്താണെന്നറിയാമോ? ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചു. ഏത് ദൈവത്തെ? സനാതനനും സത്യവാനും സർവേശ്വരനും സച്ചിദാനന്ദനുമായിരിക്കുന്ന അഖിലാണ്ട ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, ഈ കാണുന്ന സകലത്തിനും സൃഷ്ടാവായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ചവനായിരിക്കുന്നവൻ, ഈ ആഴിയിലെ വെള്ളത്തെ മുഴുവൻ കൈക്കുമ്പിളിൽ വഹിക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, ഈ ഭൂമിയിലെ സകല പർവ്വതങ്ങളെയും വെള്ളിക്കോലിൽ തൂക്കുന്നവൻ, ആകാശത്തിന്
ചാണുകൊണ്ട് പരിണാമം വരയ്ക്കുന്നവൻ, അത്ര ശക്തനായിരിക്കുന്ന ഈ കാണുന്ന സകലത്തെയും സിംഹാസനത്തിലിരുന്നു കൊണ്ട് സ്വന്തം വചനം കൊണ്ടും വാക്കുകൊണ്ടും നിയന്ത്രിക്കാൻ കരുത്തനായ ഒരുപാട് ദൈവങ്ങളില്ല. ഞാനത് ആയിരം വട്ടം പറയും, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ അറിഞ്ഞവർ അവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, കേട്ടോളണം, ഭൂമിയിൽ ജന്മം കിട്ടിയിട്ട് ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ബൈബിളിലെ MD പേജിൽ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടോളുക. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ലോകത്തിലെ 200 രാജ്യങ്ങളിൽ യാത്ര ചെയ്തവനല്ല, ലോകത്തിലെ സമർത്ഥരായിരിക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരല്ല. പിന്നെയോ, ആകാശമണ്ഡലങ്ങൾക്കപ്പുറമുള്ള ഏതെങ്കിലും ഗോളത്തിൽ പോയി കൊടി നാട്ടി മടങ്ങി വന്നവരല്ല. സമുദ്രത്തിൻ്റെ ആഴത്തിൽ പോയി മുത്തുച്ചിപ്പികൾ വാരിക്കൊണ്ടുവന്ന് വീട്ടിലെ ഷോക്കേസിൽ വെച്ച് അഹങ്കരിക്കുന്നവരല്ല. പിന്നെയോ, അറേബ്യൻ മണക്കാടലുകളിലോ മഞ്ഞുറഞ്ഞു കിടക്കുന്ന രാജ്യങ്ങളിലോ 7 കടലിനക്കരയോ പോയി കോടികൾ സമ്പാദിച്ച് ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ സമ്പാദ്യങ്ങളുടെ കണക്കുകൾ വെച്ച് സ്വിസ് ബാങ്കിൽ അക്കൗണ്ടും ഇവിടെ വൻവൻ മണിമാളുകളും പണിത് അതിനകത്ത് വിരാജിക്കുന്നവരല്ല ലോകത്തിൽ വന്ന് മറഞ്ഞു പോകുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. കിടക്കുന്നത് ഒരു കോളനി പ്രദേശത്താണെങ്കിലും കിടക്കുന്നത് ഒരു ഒറ്റമുറി വീട്ടിലാണെങ്കിലും ആയുസിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഉലക ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവർ. അബ്രഹാം ഭാഗ്യവാനായതെങ്ങനെയാണ്? ദാനിയൽ ഭാഗ്യവാനായതെങ്ങനെയാണ്? ദാവീദ് ഭാഗ്യവാനായതെങ്ങനെയാണ്? എന്തിനേറെ പറയുന്നു ലോക ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്ന പൗലോസപ്പോസ്തോലൻ തൻ്റെ ഭാഗ്യവർണ്ണനയെ വർണ്ണിക്കുന്നത് എന്തുകൊണ്ടാണ്? ജ്ഞാനം കൊണ്ടോ വിദ്യാസം കൊണ്ടോ പ്രവടി കൊണ്ടോ പ്രതാപം കൊണ്ടോ തൻ്റെ കൈയൂക്ക് കൊണ്ടോ കൈക്കരുത്ത് കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ, ആയുസിൽ ഇവരൊക്കെയും ദൈവത്തെ അറിഞ്ഞു. കഷ്ടങ്ങളുടെ തിരമാലകൾ തലയ്ക്ക് മീതെ കടന്നു പോകുമ്പോൾ താഴെ ഉഷരഭൂമിക്കകത്ത് കനൽ കർത്തകളുടെ മുകളിലൂടെ ചവിട്ടി നടക്കുമ്പോൾ അവർ പിടിച്ചു നിന്നത് ദൈവത്തെ അറിയാം, ദൈവത്തെ അറിയാം. ഉപേക്ഷിക്കാത്ത, കരുണ കാണിക്കുന്ന, കൈവിടാത്ത, കാക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, തന്നോട് പറ്റി നിൽക്കുന്നവരെ ഒരിക്കലും ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുക്കാത്തൊരു ദൈവത്തെ അറിയാവുന്നവരാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ഇളകാത്തവർ, പ്രശ്നങ്ങളുടെ നടുവിൽ ചലിക്കാത്തവർ, അവരവിടെ ഉറച്ചു നിൽക്കും. കേട്ടോ വാക്യം, ദൈവത്തെ അറിയുന്ന ജനം പ്രശ്നങ്ങളുടെ നടുവിൽ ഉറച്ചു നിൽക്കുമെന്ന് മാത്രമല്ല, വീര്യം പ്രവർത്തിക്കും, വീര്യം പ്രവർത്തിക്കും, വീര്യം പ്രവർത്തിക്കും എന്നുള്ള വാക്കിന് സ്തോത്ര എക്സ്പ്ലോയിറ്റ് എന്നാണ് ഒരു ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തിട്ടുണ്ട് ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ നിങ്ങളിലേക്ക് വരിക. അതുകൊണ്ട് കുറേ കാലമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചിലർ പറയുന്നില്ലേ, എൻ്റെ ഫാസ്റ്ററെ കുറേ കാലമായിട്ട് ഒന്നും സാധിക്കുന്നില്ല, ഒരു ആക്ഷൻ ടേക്ക് ആക്ഷൻ നടക്കുന്നില്ല. കുറേ കാലമായിട്ടൊരു എക്സ്പ്ലോയിറ്റ്, ഒരു ഭയങ്കരമായിരിക്കുന്ന അഭിഷേകം എൻ്റെ തലയിലുണ്ടെന്നറിയാം. ദൈവം എന്നെക്കുറിച്ച് പലതും പ്ലാൻ ചെയ്തിട്ടെന്നറിയാം, പക്ഷെ അതിന് തക്കവണ്ണമായിരിക്കുന്ന ഒരു പ്രവൃത്തി സജ്ജമാകുന്നില്ല. അതിനെന്താ വേണ്ടത്? ഒറ്റ മാർഗ്ഗമുള്ളൂ, പ്രവചിക്കുന്നവരെയോ പ്രാർത്ഥിക്കുന്നവരെയോ പ്രാർത്ഥനാ വരമുള്ളവരെയോ പ്രാർത്ഥനാ കൂടാരങ്ങളോ ഒക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേക്ക് ഓഫ് നടക്കണമെങ്കിൽ, ഒരു ടേക്ക് ആക്ഷൻ നടക്കണമെങ്കിൽ, നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഉയരപ്പറക്കണമെങ്കിൽ, അതിന് അടിസ്ഥാനം ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് ഗ്രഹിച്ചറിയണം, രുചിച്ചറിയണം, തൊട്ടറിയണം, അടുത്തറിയണം, അനുഭവിച്ചറിയണം എന്നൊക്കെയുള്ളതാണ്, തിരിച്ചറിയണം എന്നൊക്കെയുള്ളതാണ് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പുസ്തകങ്ങളിൽ വായിക്കുന്ന മാത്രമല്ല, അറിവ് പ്രധാനമായും 3 മേഖലയിലാണ്: വിവരാത്മകമായ അറിവ്, പരിചയാത്മകമായ അറിവ്, വികാരാത്മകമായ അറിവ്. 3 വിധത്തിലാണ് അറിവിൻ്റെ സോഴ്സുകൾ, അറിവിൻ്റെ വാതായനങ്ങൾ കിടക്കുന്നത്. ഒന്നുകൂടെ പറയാം, വിവരാത്മകമായ അറിവ്, വിവരണാത്മകമായ അറിവ് എന്ന് വേണമെങ്കിൽ പറയാൻ. വിവരണം, ഒരാൾ വിവരിക്കുകയാണ് ഒരാളെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച്. വിവരണം, വിവരണാത്മകമായ അറിവ്. 2, പരിചയാത്മകമായ അറിവ്. വിവരണമൊന്നുമില്ല, കൂടെ നടന്ന് പരിചയപ്പെടുകയാണ്, പരിചയം, നിരന്തര സമ്പർക്കത്തിലൂടെയുള്ള അറിവ്. 3, വികാരാത്മകമായിരിക്കുന്ന അറിവ്. സ്തോത്രം, അതിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ ഒരുപാട് സൂചനയുണ്ട്. സ്തോത്രം, മനസ്സിലായോ? ഞാൻ പുരുഷനെ അറിയായിക എന്നുള്ള വാക്കുകൊണ്ടൊക്കെ ആ പദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ അവിടെ അധികം നേരം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറിവിൻ്റെ ദൈവീകമായിരിക്കുന്ന അറിവിൻ്റെ, ദൈവശാസ്ത്രപരമായിരിക്കുന്ന അറിവിൻ്റെ, ആത്മീയപരമായിരിക്കുന്ന, ആധ്യാത്മികപരമായിരിക്കുന്ന അറിവിൻ്റെ അത്യുച്ചകോടി എന്ന് പറയുന്ന അഥവാ അങ്ങേ അറ്റമെന്ന് പറയുന്നത് പരിജ്ഞാനമെന്ന വാക്കിലാ ചെന്ന് നിൽക്കുന്നത്. പരിജ്ഞാനം, അതിന് 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. 1, റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 28 വാക്യം: ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്
അവരുടെ ദൈവം അവരെ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു. ഒരു ദൈവമുണ്ടെന്നറിയുകയല്ല, പിന്നെയോ ദൈവത്തെ പരിജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ ആ അടുത്തറിവിൻ്റെ അങ്ങേയറ്റം പരമകാഷ്ഠ അവിടെ എത്തുമ്പോൾ പരിജ്ഞാനത്തിൽ ധരിച്ചു. അതാണ് പുതിയ നിയമം ദൈവമക്കളോട് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പുസ്തകം വായിക്കുകയല്ല, ദൈവത്തെക്കുറിച്ച് പ്രഭാഷണം കേൾക്കുകയല്ല, അതൊക്കെ വിവരണാത്മകമായ അറിവ്, സ്തോത്രം, ഒരു വികാരാത്മകമായിരിക്കുന്ന അറിവല്ല, പിന്നെയോ പരിചയാത്മകമായ അറിവിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ദൈവമായിട്ട് നിരന്തര സമ്പർക്കം ഉണ്ടാകണം. പ്രാർത്ഥനാമുറിയിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തോടടുത്തിരുന്ന് ദൈവത്തിൻ്റെ തഴുകലും തലോടലും അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്, അവരാണ് എൻ്റെ സാക്ഷികൾ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ പരിജ്ഞാനാത്മകമായിട്ടറിയണം, അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. 1 കൊരിന്ത്യർ 15:34 പറയുന്നുണ്ട്, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവത്തെ അറിയില്ലെന്നുള്ളതല്ല. സ്തോത്രം, ദൈവത്തെക്കുറിച്ച് അവർക്ക് പരിജ്ഞാനത്തിൽ അങ്ങേ അറ്റത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല. ഒരു സാധാരണ അറിവിനപ്പുറം എൻ്റെ ദൈവം ആരാണ്, ദൈവം കൈവിടില്ല എന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് നന്നായി ഭരിക്കണം. പ്രിയപ്പെട്ടവരെ, അവസാന വാക്കുകളിലേക്ക് ഞാൻ വരട്ടെ. അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചവർ മനസ്സിലാക്കും. പരിജ്ഞാനത്തിൽ ധരിച്ചവർക്ക് സംശയമില്ല, പരിജ്ഞാനത്തിൽ ധരിച്ചവർക്ക് അവിശ്വാസമില്ല, പരിജ്ഞാനത്തിൽ ധരിച്ചവർക്ക് തെറ്റിദ്ധാരണയില്ല. അത് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചാണെങ്കിലും ഭർത്താവിനെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ പാസ്റ്ററെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ഇടയനെക്കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ പരിജ്ഞാനത്തിൽ അദ്ദേഹത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെന്നും സംശയം തോന്നും, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നും, നിങ്ങൾക്കെന്നും അവിശ്വാസം ഉണ്ടാകും, എന്നും സംശയത്തിൻ്റെ പുറത്ത് തല്ലും കൊട്ടും വഴക്കും ഉണ്ടാകും. അതുകൊണ്ട് വ്യക്തികളെ പരിജ്ഞാനത്തിൽ അടുത്തറിയുക. ധാരണപ്പശകും ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങളുടെ വീട്ടിൽ കലാപം ഉണ്ടാകരുത്. ഞാൻ നിങ്ങളിലല്ല അറിവ്, ഞാൻ ദൈവത്തിലെ അറിവ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ദൂതിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ പ്രശ്നകലുഷിതമായ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ അറിയുന്ന ജനം ആത്മഹത്യ ചെയ്യില്ല. അവർ വാടിത്തളർന്ന് വീടില്ല, പ്രശ്നങ്ങൾ വരാം, പക്ഷെ അവർ ഉറച്ചു നിൽക്കും. ഉറച്ചു നിൽക്കുക മാത്രമല്ല, എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നെഞ്ചുതിരുമി അലമുറയിടുകയല്ല. ദൈവത്തെ അറിയുന്ന ജനം നടുക്കടലിലും എന്തെങ്കിലും ചെയ്യാൻ, ടേക്ക് ആക്ഷൻ. കപ്പൽ തകർന്നപ്പോൾ പൗലോസിനെ ഓർക്കുന്നില്ലേ? എല്ലാവരും സ്തോത്രം കുറ്റം പറഞ്ഞപ്പോൾ ഹന്നയെ ഓർക്കുന്നില്ലേ? ഹിസ്കിയ രാജാവ് രാജ്യം ശത്രു വളഞ്ഞപ്പോൾ വെല്ലുവിളിച്ചപ്പോൾ ചെയ്തത് ഓർക്കുന്നില്ല? ദൈവത്തെ അറിയുന്ന ജനം ഒളിച്ചിരിക്കുമെന്നല്ല, അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള വഴി ദൈവം ഒരുക്കും. സാത്താനെ ഒരുക്കുന്നെങ്കിൽ അവരന്നേരം പോയി വിഷം കുടിക്കും, അന്നേരം പോയി കെണ്ടിച്ചാടും, അന്നേരം പോയി കെട്ടിത്തൂങ്ങും. ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വിശ്വസിക്കും, പ്രാർത്ഥിക്കും, വചനത്തിൽ ഉറപ്പിക്കും, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. കർത്താവ് ഒരു പ്രവൃത്തി കാണിച്ചു തരും. അപ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ അറിയുക, ഉറച്ചു നിൽക്കുക, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക, ജയാളിയായി ജീവിക്കുക, കർത്താവിനെ അറിഞ്ഞ് പരിജ്ഞാനത്തിൽ അറിഞ്ഞ് ജീവിക്കാൻ വരം ചോദിച്ചു. ദൈവം നിങ്ങളെ പ്രതികൂലത്തിൻ്റെ നടുവിൽ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെപ്പോലെ ഒരു ആരാധ്യനില്ല, അങ്ങയെപ്പോലെ ഒരു ദൈവമില്ല. അറിയുവാണെങ്കിൽ അങ്ങേ അറിയണം. ആ വചനങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവിൻ്റെ നാമത്തിൽ 1000 പേർ ദൈവത്തെ അറിയേണ്ടതിന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിക്കായി ഞങ്ങൾ ആദ്യം സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെയും ആളുകൾ ദൈവത്തെ അറിയണം, അവർ പിടിച്ചു നിൽക്കണം, അവർ പരാജയപ്പെടരുത്, അവർ മറ്റുള്ളവരാൽ എറിഞ്ഞ് വീഴ്ത്തപ്പെടരുത്. ദൈവത്തിൻ്റെ കയ്യെ പിടിച്ചവർ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചവർ, അവരേത് പ്രതികൂലത്തിലും പിടിച്ചു നിൽക്കും. അപ്പോൾ ഒത്തിരി പേര് ഇന്ന് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞ് അങ്ങയിൽ ഉറച്ചു നിൽക്കട്ടെ. അതിന് കൃപ കൊടുക്കണം, അങ്ങ് അതിന് അവസരം കൊടുക്കണം. പരിശുദ്ധാത്മാവാൻ ദൈവം അവരെ സഹായിക്കണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി വചനം കേൾക്കുന്നവർ അവരെ മറക്കല്ലേ എന്നെൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.